കഴക്കൂട്ടത്തുനിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരിയെ നാളെ തിരികെ എത്തിക്കും കുട്ടിയെ തിരികെ കൊണ്ടുവരാൻ സി ഡബ്ല്യുസിയും പോലീസും വിശാഖപട്ടണത്തേക്ക് തിരിച്ചു മകളെ കണ്ടെത്താൻ സഹായിച്ചതിൽ കേരളത്തിലെ ജനങ്ങളോട് രക്ഷിതാക്കൾ നന്ദി പറഞ്ഞു അസമിലേക്ക് മടങ്ങാനാണ് കുടുംബത്തിന്റെ തീരുമാനം മണിക്കൂർ നീണ്ടുനിന്ന തിരച്ചിൽ ജാഗ്രതയോടെയുള്ള മാധ്യമ ഇടപെടൽ ഒടുവിൽ അസോസിയേഷൻ ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ പെൺകുട്ടിയെ കണ്ടെത്തി നിലവിൽ ആർ പി എഫിന്റെ സംരക്ഷണയിലുള്ള കുട്ടിയെ തിരികെ എത്തിക്കാൻ അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് വിശാഖപട്ടണത്തേക്ക് തിരിച്ചത് രണ്ട് വനിതാ എസ് ഇമാരും സംഘത്തിലുണ്ട് കുട്ടിയെ തിരികെ കിട്ടാൻ വിശാഖപട്ടണത്തെ സി ഡബ്ല്യു സിക്ക് കത്ത് കൈമാറും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കുട്ടിയെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി ഏറ്റെടുക്കും നാളെ ഉച്ചയോടെ കേരളത്തിൽ തിരികെ എത്തിക്കുമെന്നാണ് പ്രതീക്ഷ കേരളത്തിൽ തിരികെ എത്തിയ ശേഷം രക്ഷിതാക്കൾക്കും കുട്ടിക്കും കൗൺസിലിംഗ് നൽകും കുട്ടിയെ കണ്ടെത്താൻ സഹായിച്ചതിന് കേരളത്തോട് നന്ദി പറയുകയാണ് കുട്ടിക്ക് ആശ്വാസം ഉള്ളതായിട്ട് തോന്നി ഞങ്ങൾ ആദ്യം തന്നെ വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്തു പിന്നീട് ആഹാരം കഴിക്കുന്നതിനെ കുറിച്ച് തിരക്കി പക്ഷെ അതിലും സുരക്ഷിതമായിട്ട് പെട്ടെന്ന് തന്നെ ആർ പി എഫിന്റെ അങ്ങോട്ട് മാറ്റുന്നതാണെന്ന് ഞങ്ങൾക്ക് തോന്നി ഇപ്പം തന്നെ റെയിൽവേ പോലീസിന്റെ സഹായത്തോടുകൂടി അങ്ങോട്ട് മാറ്റുകയും അവിടെ നിന്നാണ് പിന്നീട് കുട്ടിയെ സുപ്രധാന ഫോട്ടോ എടുത്ത ബബിത വലിയ സന്തോഷത്തിലാണ് ഈ കുട്ടി വി അറിയുന്നത് എന്നെ ഉടനെ തന്നെ ഞാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അധികൃതരെയൊക്കെ ചേച്ചി തിരികെ വരുന്ന സന്തോഷത്തിലാണ് പെൺകുട്ടിയുടെ രണ്ട് കുഞ്ഞു സഹോദരിമാരും മീഡിയ വൺ തിരുവനന്തപുരം